മലയോര ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നേരിട്ടിരുന്ന ചപ്പാത്ത് മുതൽ മേരുകുളം വരെയുള്ള പാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. 39 കോടി രൂപ ചിലവഴിച്ചാണ് 5.5 കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ തടസ്സം നീങ്ങിയതോടെയാണ് റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനായത്. മലയോര ഹൈവേയുടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. റോഡിന്റെ രണ്ടാം റീച്ച് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയായിരുന്നു. എന്നാൽ ചപ്പാത്ത് മുതൽ പരുപ്പ് വരെ റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സവാദം ഉണ്ടായതോടെ ഇത്രയും ഭാഗം ഒഴിവാക്കി രണ്ടാം റീച്ച് മേരുകുളം മുതൽ 20 ഏക്കർ വരെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രാരംഭ നടപടികളും ആരംഭിച്ചു. ഇത് ചപ്പാത്ത് മുതൽ മേരുകുളം വരെയുള്ള റോഡ് നിർമ്മാണം മുടങ്ങുമെന്ന ആശങ്കയ്ക്കിടയാക്കി. എന്നാൽ സ്വകാര്യ തോട്ട ഉടമയുമായും സ്വകാര്യ വ്യക്തികളുമായും സർക്കാർ തലത്തിൽ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആനവിലാസം അയ്യപ്പൻകോവിൽ വില്ലേജുകളിൽ നിന്ന് സ്കെച്ചും പ്ലാനും ലഭിക്കുകയും ചെയ്തു. ഇതോടെയാണ് റോഡ് നിർമ്മാണത്തിന് പച്ചക്കൊടി ലഭിച്ചത്. തുടർന്ന് നടപടികൾ വേഗത്തിലാക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന് ചപ്പാത്ത് മുതൽ മേരുകുളം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇവിടെ തന്നെ റോഡ് പണികൾ ആരംഭിക്കുന്നതാണ്. 39 കോടി രൂപയാണ് നമ്മുടെ ചപ്പാത്ത് മുതൽ മേരുകുളം വരെ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുമെന്ന് അറിയാം. ഇതോടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള നിർമ്മാണത്തിനോട് ചേർന്ന് തന്നെ ചപ്പാത്തിൽ നിന്ന് തന്നെ മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള അവസരം ഒരുങ്ങുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഇതിനുശേഷം റോഡിൽ വീതി കൂട്ടേണ്ട ഭാഗത്ത് കല്ലിട്ട് മാർക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.